നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് A.D.Benny. ഓരോ പദാർത്ഥവും അതിൻ്റെ ഉപരിതലത്തിനെ ചൂർന്നു നോക്കിയാൽ ഊർജം പ്രസരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഒരൽപ്പം സുവ്യക്തമല്ലാത്ത ഒരു വാചകമാണിത്. ഒരുപക്ഷെ നമുക്ക് അമ്പരപ്പോടുകൂടി മാത്രമേ ഈ വാചകത്തെ കാണാൻ കഴിയുകയുള്ളൂ. അത് ആ വിഷയത്തിന്റെ ഗഹനത കൊണ്ട് മാത്രമാണ് നമുക്ക് അതങ്ങനെ സംഭവിക്കുന്നത്. ഇത് പറയുന്നത് നടരാജ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ ആയി അറിയപ്പെടുന്ന നടരാജ ഗുരു. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ മാത്രമാണ് താനെന്നും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ താൻ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ എളിമയിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് ചിലർക്ക് സംശയം വരുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് പരിശോധിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ആ ഗരിമ നമുക്ക് ബോധ്യപ്പെടുമെന്ന കാര്യം സംശയമില്ല. അദ്വൈതത്തെക്കുറിച്ച് അദ്ദേഹം കൈക്കൊണ്ട നിലപാട് ഒരുപക്ഷെ അത് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങളെക്കാളും കുറച്ചുകൂടി ദൃഢമായിരുന്നില്ലേ എന്ന് നമ്മൾ സംശയിച്ചു പോകും. പക്ഷെ അദ്ദേഹം എന്നും ഗുരുവിൻ്റെ നിഴലിൽ നിൽക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുകയുണ്ടായത്. അദ്ദേഹം സ്വന്തം ആശയങ്ങളായി ഒന്നും പറയുകയുണ്ടായില്ല. ഒരുപാട് ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചുവെങ്കിലും അതെല്ലാം ഗുരുവിൻ്റെ നിഴലിൽ അരിഞ്ഞേറുകയാണ്. ഒരുപക്ഷെ നടരാജ ഗുരുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മലയാളി വിസ്മരിച്ചു തുടങ്ങിയിരിക്കും. ഒരുപക്ഷെ ഒരു ഫിലോസഫർ എന്ന രീതിയിൽ, തത്വചിന്തകൻ എന്ന രീതിയിൽ സ്വാമി വിവേകാനന്ദനേക്കാളും ഒരുപടി മുന്നിലല്ലേ നടരാജ ഗുരു എന്നത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് വിദേശങ്ങളിൽ വലിയ പ്രശസ്തി കൈവന്നുവെങ്കിലും മലയാളികളുടെ ഇടയിൽ വലിയ പ്രശസ്തി കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. തന്നെയുമല്ല അത് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുമില്ല. അദ്ദേഹത്തെക്കുറിച്ചാണെന്ന് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ അദ്ദേഹം 1895 February 18 ബാംഗ്ലൂരിലാണ് ജനിക്കുകയുണ്ടായത്. അദ്ദേഹം ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ്. പൽപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിനോടൊപ്പം തന്നെ പ്രവർത്തിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം അതോടൊപ്പം തന്നെ ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു. ബാംഗ്ലൂരിൽ വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം നടക്കുന്നത്. പൽപ്പുവിൻ്റെ മകനായി ഇപ്രകാരം ജനിക്കുന്നത്. സാമ്പത്തികമായി ഉയർന്ന ഡോക്ടർ പൽപ്പു പ്രശസ്തനായൊരു ബിഷപ്പുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് തന്നെ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുവാൻ അദ്ദേഹത്തിന് ഇടവന്നു. അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ നടക്കുകയുണ്ടായത് തിരുവനന്തപുരത്താണ്. പിന്നീട് അദ്ദേഹം ശ്രീലങ്കയിലെ കാൻഡിയിൽ നിന്നാണ് അദ്ദേഹം മെട്രിക്കുലേഷൻ പാസ്സായത്. പിന്നീട് മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്ന് ഭൂമിശാസ്ത്രത്തിലും അതുപോലെ തന്നെ ജീവശാസ്ത്രത്തിലും അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടുകയുണ്ടായി. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ബിരുദം നേടി. അങ്ങനെ വ്യത്യസ്ത തുറകളെക്കുറിച്ചുള്ള ഒരു വിദ്യാസമ്പന്നനായി അദ്ദേഹം മാറുകയുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ സമീപിച്ച് അങ്ങയുടെ ആശ്രമത്തിൽ എനിക്കും ചേരണം എന്ന് പറയുകയുണ്ടായത്. ബാംഗ്ലൂരിൽ വെച്ച് അദ്ദേഹത്തിനെ കണ്ട പരിചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പൽപ്പുവിൻ്റെ വീട് ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ബാംഗ്ലൂർ സന്ദർശന വേളയിൽ പൽപ്പുവിൻ്റെ വീട്ടിൽ എത്തിക്കപ്പെടുകയും അവിടെ വെച്ച് കൊച്ചു നടരാജൻ അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു. പിന്നീട് പഠനം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കാണുവാനായി പോകുന്നത്. ശ്രീനാരായണ ഗുരുവിനെ കാണുമ്പോൾ ശ്രീനാരായണ ഗുരു ആദ്യമൊന്നും ഒട്ടും പ്രോത്സാഹിപ്പിക്കുകയുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര അയത്നലളിതമായ ഒന്നല്ല, അതിൽ ത്യാഗവും കഷ്ടതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉയർന്ന സാഹചര്യത്തിൽ, ഒരു സവർണ സാഹചര്യത്തിൽ ജനിച്ച, ഞാൻ കർമ്മം കൊണ്ട് സവർണനാണ് എന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ അദ്ദേഹം ആ രീതിയിലുള്ള സാമ്പത്തിക സംവിധാനത്തിൽ ജനിച്ച അദ്ദേഹം
ഇപ്രകാരമുള്ള ഒരു അവസ്ഥ എങ്ങനെ മറികടക്കും എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ശ്രീയാണ ഗുരുവിനെ ബോധിപ്പിക്കാൻ കഴിഞ്ഞു. താൻ ഒരു ആശ്രമ ജീവിതത്തിന് പര്യാപ്തനാണെന്നും താങ്കൾ പറയുന്ന അല്ലെങ്കിൽ ഗുരു പറയുന്ന മുഴുവൻ ത്യാഗങ്ങളും സഹിക്കുവാൻ തയ്യാറാണെന്നുമുള്ള ആ രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തുകയുണ്ടായി. ഇതിൽ അവസാന സംപ്രീതനായ ശ്രീയാണ ഗുരു അദ്ദേഹത്തെ തൻ്റെ ആശ്രമത്തിൽ ചേർക്കുകയായിരുന്നു. ആശ്രമത്തിൽ ചേർത്തതിന് ശേഷം അദ്ദേഹം പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം ആരംഭിച്ച് ആലുവയിലെ അദ്വൈതാശ്രമത്തിലും അതുപോലെ തന്നെ വർക്കല ശിവഗിരിയിലെ ആശ്രമത്തിലുമാണ് അദ്ദേഹം കാലം കഴിക്കുകയുണ്ടായത്. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെക്കുറിച്ച് പഠിക്കുകയും അദ്ദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ഗുരുവിൻ്റെ ആശയങ്ങളെ വ്യത്യസ്ത തലങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ അതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന പ്രവർത്തനങ്ങളിൽ മുഴുകുകയുമാണ് അദ്ദേഹം ചെയ്യുകയുണ്ടായത്. തീർച്ചയായിട്ടും ശ്രീയാണ ഗുരുവിന് വളരെ താല്പര്യം അദ്ദേഹത്തിൽ ജനിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ സമ്പൂർണ്ണ സമർപ്പണമാണ് അദ്ദേഹം കാണുകയുണ്ടായത്. അവിടെ അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പിന്നീട് ഊട്ടിയിലേക്കാണ് പോകുന്നത്. ഊട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് നൽകിയ ദാനം ചെയ്ത ഒരു സ്ഥലത്ത് അദ്ദേഹം അവിടെ നാരായണ ഗുരുകുലം സ്ഥാപിക്കുകയായിരുന്നു. ആ നാരായണ ഗുരുകുലം അദ്ദേഹം കുറേ കാലം മുന്നോട്ട് കൊണ്ടുപോയി. ആ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അത് മുന്നോട്ട് വളരെയധികം മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിനുശേഷം അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം അദ്ദേഹം അത് അവസാനിപ്പിച്ച് 1927 ആ ആശ്രമം അടച്ചുപൂട്ടിയിട്ടുണ്ടായി. അവിടെ നടന്നിരുന്ന ആത്മീയമായിട്ടുള്ള പഠനം അതുപോലെ തന്നെ ഗുരുവിൻ്റെ ആശയങ്ങളെ പ്രചരണവുമായി നടന്നിരുന്നു. പക്ഷേ അത് അത്ര എളുപ്പത്തിൽ അദ്ദേഹത്തിന് സാധ്യമായില്ല. പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മികവിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കഴിവിൽ പല ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റു പല ശിഷ്യന്മാരും അസ്വസ്ഥരായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം വർക്കല ശ്രീനാരായണ ആംഗലേയ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനായി ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന മേഖലയിലെ നിപുണതയും അതോടൊപ്പം തന്നെ അതിലുള്ള ആത്മസമർപ്പണവും കണ്ട് പല ശിഷ്യന്മാരും അദ്ദേഹത്തിനെതിരായി മാറുകയുണ്ടായി. അതൊക്കെയാണ് പിന്നീട് ഈ പറയുന്ന ഗുരുകുല ഈ പറയുന്ന ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ ഒരു പരാജയത്തിൽ കലാശിക്കാനിടയായത്. അദ്ദേഹം വീണ്ടും വർക്കലയിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ശ്രീയാണ ഗുരുവിൻ്റെ കൂടെ കൂടുകയായിരുന്നു. ശ്രീയാണ ഗുരുവിന് ആ സമയമാകുമ്പോഴേക്കും ദേഹാസ്വസ്ഥ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തുടർന്ന് ഗുരുവിൻ്റെ ഒരാളെ പോലെ ഒപ്പം നിൽക്കുകയും ഒരു ശിഷ്യൻ എന്ന രീതിയിൽ അത് പൂർണ്ണമായി മനസ്സർപ്പിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഒപ്പം പ്രവർത്തിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. തന്നെയുമല്ല ആ കാലഘട്ടത്തിൽ ഇവർ നടത്തിയ സംവാദങ്ങൾ ശ്രീയാണ ഗുരുവും നടരാജ ഗുരുവും തമ്മിൽ നടത്തിയ സംവാദങ്ങളൊക്കെ തന്നെ ഈ നടരാജ ഗുരുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും കൂടുതൽ കരുത്തുറ്റ ആശയങ്ങളിലേക്ക് തൻ്റെ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇടയാക്കുവാൻ അത് ഉപകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഗുരുവുമായിട്ടുള്ള നിത്യ സന്ദർശനങ്ങൾ അങ്ങനെ ആ സംവാദങ്ങളിലൂടെയൊക്കെ ആ സംശയങ്ങൾ തീർത്തെടുത്തതിന് ശേഷമാണ് അദ്ദേഹം 1928 അദ്ദേഹം ഉപരിപഠനത്തിനായിട്ട് വിദേശത്തേക്ക് പോകുന്നത്. ഉപരിപഠനത്തിനായിട്ട് വിദേശത്തേക്ക് പോകുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ടത് സ്വാമി വിവേകാനന്ദനുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു അവസ്ഥയാണ് അവിടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉപരിപഠന വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കറങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദ്യാഭ്യാസം നടത്തിയ ചില സ്ഥാപനങ്ങളായിരുന്നു, പക്ഷേ ലോകത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സന്ദർശനം നടത്തുകയും അവിടെയുള്ള ആത്മീയ ഗുരുക്കന്മാരെ കണ്ടുകൊണ്ട് അവരുമായി സംവാദം നടത്തുകയും പുതിയ പുതിയ അറിവുകൾ ആർജിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. പിന്നീട് അദ്ദേഹം പാരീസിലെ സോർബോൺ സർവകലാശാലയിൽ നിന്ന് ഡിലിറ്റ് നേടുകയാണ്. ആ ഡിലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസത്തിലെ വ്യക്തി പ്രഭാവം എന്ന് പറയുന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന് ഇപ്രകാരം ഒരു ഡിലിറ്റ് ലഭിക്കുന്നത്. ആ ഡിലിറ്റ് ലഭിക്കുന്നത് അദ്ദേഹത്തിന് വലിയ രീതിയിലാണ്. അതായത് ആ വളരെ മികവോടുകൂടിയ വളരെ മാർക്കോടുകൂടിയ വളരെ മെറിറ്റോറിയസ് ആയിട്ടാണ് അദ്ദേഹത്തിന് ഡിലിറ്റ് ലഭിക്കുന്നത്. ഇന്നത്തെ പലർക്കും ഡിലിറ്റ് ലഭിക്കുന്ന പോലെയല്ല, ഇന്ന് പലപ്പോഴും ആലങ്കാരികമായിട്ടൊക്കെ ഡിലിറ്റ് ലഭിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അതന്ന് തീവ്രമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമവും ആ വിഷയത്തിൽ അഗാധ പാണ്ഡിത്യവും കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അവിടെ നിന്ന് ഡിലിറ്റ് അദ്ദേഹം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ജനീവയിലെ അന്താരാഷ്ട്ര ഫെല്ലോഷിപ്പ് സ്കൂളിൽ അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്തിരുന്നു.
യൂറോപ്പിലെ പല പല ദാർശനികരുമായി അദ്ദേഹത്തിന് അടുത്തുള്ള ഇടപഴകൻ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം. തന്നെയുമല്ല ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ആ കാലഘട്ടം അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ഗുരുവിൻ്റെ സൃഷ്ടികൾ, ഗുരുവിൻ്റെ വളരെ അർത്ഥപൂർണമായിട്ടുള്ള സൃഷ്ടികളെല്ലാം തന്നെ അദ്ദേഹം ആംഗലേയ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യുകയും ഈ ഈ ഗുരുവിൻ്റെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഈ കൃതികളെക്കുറിച്ച് യൂറോപ്യൻ ലോകത്തിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് അതിനെ വളർത്തിയെടുക്കാൻ കഴിയുകയുണ്ടായി. അവിടെ ധാരാളം ശിഷ്യന്മാർ, ധാരാളം ആരാധകർ സിയാണ് ഗുരുവിനുണ്ടാകുകയുണ്ടായി. ഒരിക്കൽ അദ്ദേഹം ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഗതി യാഥാർത്ഥ്യമാണ്. താങ്കൾ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് എന്താണ് മനസ്സിലായത് എന്നൊരു ചോദ്യത്തിന്, ലോകം മുഴുവൻ താങ്കൾ സന്ദർശിച്ചുവല്ലോ, എന്താണ് മനസ്സിലായത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ വളരെ രസകരമായ ഒരു ഉത്തരമുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകത്തിൽ ഒരുപാട് സത്യകരമായി സംസാരിക്കുകയുണ്ടായി, അവരുമായി സംവാദം നടത്തുകയുണ്ടായി, ഒരുപാട് ശാസ്ത്രജ്ഞരുമായിട്ട് ഞാൻ സംവാദം നടത്തുകയുണ്ടായി. പക്ഷേ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഇന്ന് കേരളത്തിലെ ഒറ്റമുണ്ടെടുത്തുകൊണ്ട് ഒരു തോർത്ത് മാത്രം അണിഞ്ഞുകൊണ്ട് നടന്ന് ശ്രീരാമ ഗുരു നടത്തിയിട്ടുള്ള ഉത്ബോധനങ്ങൾ, ആ ഉത്ബോധനങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഏത് ശാസ്ത്രജ്ഞനാകട്ടെ, ഏത് പണ്ഡിതനാവട്ടെ, ഏത് തത്വചിന്തകനാകട്ടെ, അവർ പറയുന്നതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ ഗുരു പറഞ്ഞതിൻ്റെ അടുത്തോളം എത്തില്ല എന്ന യാഥാർത്ഥ്യമാണ് തൻ്റെ ലോകയാത്രയിൽ തനിക്ക് ബോധിച്ചത് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. അപ്പോൾ കേരളത്തിലെ ഈ ഗുരുവിൻ്റെ ആശയത്തിൻ്റെ പ്രസക്തി, അതിൻ്റെ ഒരു വലുപ്പം അദ്ദേഹത്തിന് മനസ്സിലായത് ലോകയാത്ര കഴിഞ്ഞപ്പോഴാണ് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. തന്നെയുമല്ല അദ്ദേഹത്തിന് പലരെയും, പല ദാർശനികരെയും തത്വചിന്തകരെയും ഒക്കെ തന്നെ ഗുരുവിൻ്റെ ആശയങ്ങൾ വെച്ച് മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇങ്ങനെ ഒരു ഗുരു, ഇപ്രകാരം ഒരു ഗുരു ഉണ്ട് എന്ന കാര്യം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ മഹത്വം ലോകത്തിന് വിളംബരം ചെയ്യുകയും ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഒട്ടുമിക്ക സൃഷ്ടികളും അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് അത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. നടരാജഗുരു ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ലോകതലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്ന രീതിയിൽ പ്രത്യേകിച്ചും ഈ അദ്ദേഹം ഒരു കാരണവശാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ഒരിക്കലും ശ്രീനാരായണ ഗുരുവിനെ മറികടന്നുകൊണ്ട് യാതൊന്നും പ്രവർത്തിക്കേണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മാത്രമാണ് തൻ്റേതെന്ന് ഒരു ആശയമാണ് നിലനിർത്തുകയുണ്ടായത്. അവിടെ ആശയങ്ങളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും ഒരു തത്വചിന്തകൻ എന്ന രീതിയിൽ ശ്രീനാരായണ ഗുരുവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ അദ്ദേഹം പുലർത്തിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് എളിമ കൊണ്ട് അദ്ദേഹം പറഞ്ഞത് എല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ചുകൂടി വിപുലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് പുലർത്തിയെന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ചും ശങ്കരാചാര്യർ മുന്നോട്ട് വെച്ച അദ്വൈത കാഴ്ചപ്പാടിനെ കുറച്ചുകൂടി മനുഷ്യമുഖമുള്ള കാഴ്ചപ്പാട് കൊണ്ടുവന്നൊരു വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെത്. ആ രണ്ട് അദ്വൈതം, രണ്ടു കൂട്ടരും അദ്വൈതം അംഗീകരിക്കുന്നുണ്ടെങ്കിലും ആ അദ്വൈതത്തെ, ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്വൈതമാണ് ശങ്കരാചാര്യരുടെ അദ്വൈതമാണ് ശ്രീനാരായണ ഗുരു പിന്തുടരുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെയും ആശയത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഒന്ന് ജനകീയമായിരുന്നു, ശ്രീനാരായണ ഗുരു വെച്ച ആശയം ജനകീയമായിരുന്നു. എന്നാൽ ശങ്കരാചാര്യർ വെച്ച ആശയങ്ങൾ കുറച്ചുകൂടി കഠിനമായിരുന്നു. എന്നാൽ ശ്രീനാരായണ ഗുരു ഈ അദ്വൈതം മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിരുന്നു, ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിരുന്നു, ഈശ്വരചിന്തയുടെ പ്രാധാന്യം അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. പക്ഷേ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളിലും യാതൊരു രീതിയിലും ഇടപെടൽ നടത്താതെ ശ്രീനാരായണ ഗുരു മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അദ്വൈതം എന്ന് പറയുന്ന കാഴ്ചപ്പാട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങളെക്കാളും കുറച്ചുകൂടി കാതലുള്ളതല്ലേ നടരാജ ഗുരുവിൻ്റെ ആശയങ്ങൾ എന്നൊരു പക്ഷെ നമുക്ക് തോന്നിപ്പോകാം. പക്ഷെ ഒരിക്കലും അദ്ദേഹം അത് സമ്മതിച്ചു തന്നിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെ ഈ ഡീലിൻ ബിരുദം നേടി ലോകം മുഴുവൻ സന്ദർശിച്ച ശേഷമാണ് പിന്നീട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വന്ന് അദ്ദേഹം വീണ്ടും ഇന്ത്യ, ഭാരതം മുഴുവൻ പിന്നീട് അദ്ദേഹം സന്ദർശിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം നാട്ടിലെത്തി. ഉപനിഷത്തുകളിലും അതുപോലെ തന്നെ ഭഗവത്ഗീതയിലും ഗുരുവിൻ്റെ കൃതികളിലൊക്കെ വലിയ അഗാധമായിട്ടുള്ള അറിവ് സമ്പാദിക്കുകയാണ് ഇന്ത്യത്. ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഉപനിഷത്തുകളിലും അതുപോലെ തന്നെ ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ അദ്ദേഹം ആഴമുള്ള അറിവുകൾ സമ്പാദിക്കുകയും വീണ്ടും അദ്ദേഹം ഈ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായ ഗുരുകുലം, അദ്ദേഹത്തിൻ്റെ ആ ഗുരുകുലം വീണ്ടും ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രസക്തി. അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ വർക്കുകൾ
മുന്നോട്ട് കൊണ്ടുപോയിരുന്നു പോവുകയുണ്ടായത്. ആ വർക്കുള്ള ആ ആ അങ്ങനെ കാലം പുരോഗമിക്കുകയെ അദ്ദേഹത്തിന് വിദേശത്ത് നിന്നുള്ള ആളുകൾ അടക്കം അദ്ദേഹത്തിന് ശിഷ്യരായി അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയുണ്ടായി. അവിടെ അവിടെ പോലും അദ്ദേഹത്തിന് സ്വന്തം ആശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഗുരുവിൻ്റെ ആശയങ്ങളാണ് തൻ്റേതെന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് എന്നതും നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ലോകരാജ്യം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പല ശിഷ്യരും അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളൊക്കെ തന്നെ അത് പലപ്പോഴും ഇന്നും പ്രസംഗവേദികളിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുതിയ അറിവുകൾ, അതുപോലെ തന്നെ പുതിയ ഭാഷ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് പുതിയൊരു പുതിയ തരത്തിലുള്ള അറിവുകൾ ആശയങ്ങൾ നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ പുതിയ രീതിയിലുള്ള ഭാഷകൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പോയി ഇത്രയും ഫിലോസഫിക്കൽ ഈ തത്വശാസ്ത്രപരമായിട്ടുള്ള ചിന്തകൾ നടത്തുകയും ആ ചിന്തകളോടൊപ്പം തന്നെ ഉയർന്ന വിദ്യാഭ്യാസത്തോട് മുന്നോട്ട് പോവുകയും ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. പ്രത്യേകിച്ചും അവിടെ ഈ ഗുരുവിൻ്റെ ആശയങ്ങളെ ശാസ്ത്രീയവൽക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഗുരുവിൻ്റെ ആശയങ്ങൾ ഒരു പൗരസ്ത്യ ലോകത്തു നിന്ന് വിഷയത്തെ കാണുന്ന രീതിയിലേക്ക് പരിണമിക്കപ്പെടുമ്പോൾ അത് നടരാജഗുരുവിലെത്തുമ്പോൾ അതിന് ലോകതലത്തിലുള്ള ഒരു അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആധുനിക ശാസ്ത്രം നിരക്കുന്ന രീതിയിൽ, അതായത് മോഡേൺ സയൻസിന് നിരക്കുന്ന രീതിയിൽ എങ്ങനെ ഗുരുവിൻ്റെ ആശയങ്ങളെ ആസൂത്രണം ചെയ്യാമെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായത്. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഒരുപക്ഷെ ഇരു ധ്രുവങ്ങളിലാണ് ഈ ആശയങ്ങളെന്ന് നമുക്ക് തോന്നാമെങ്കിലും പക്ഷേ ഇത് രണ്ടും ഒത്തുചേരുന്നത് ഒന്നിലേക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗുരു ഭാരതീയ പാരമ്പര്യവും സംസ്കാരവും മുറുകെ പിടിക്കുമ്പോൾ നടരാജ ഗുരുവിന് ആ ഗുരുവിൻ്റെ ഈ പറയുന്ന ആശയങ്ങൾക്ക് ശാസ്ത്രീയമായ ചേരുവകൾ നൽകി അത് ലോകസമക്ഷം അവതരിപ്പിക്കുകയാണ് നടരാജ ഗുരു ചെയ്യുകയുണ്ടായത്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തെ എന്നെ സംബന്ധിച്ചുണ്ടായി. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായൊരു ഗ്രന്ഥമുണ്ട്, ബ്രഹ്മജ്ഞാനത്തിൻ്റെ ഒരു ഏകാത്മക ശാസ്ത്രം എന്ന് പറയുന്നത്, ബ്രഹ്മത്തിൻ്റെ ഒരു ഏകാത്മക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ആൻ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ഈ ഗ്രന്ഥവും ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ആ ബ്രഹ്മത്തെക്കുറിച്ച് അത് പുലർത്തുന്നത്. അവിടെയും ഈ പറയുന്ന ഒരു വിഷയങ്ങൾ വരുന്നുണ്ട്, ആധുനിക ശാസ്ത്രവും പൗരാണിക വിജ്ഞാനവും അത് വിവിധ ധ്രുവങ്ങളിലാണെങ്കിൽ പോലും അതിനെ ഒന്നു ചേർത്തിക്കൊണ്ട് ബ്രഹ്മത്തിൽ വിലയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുലർത്തുകയുണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മ ചിന്തകൾ, ബ്രഹ്മ ദർശനങ്ങളൊക്കെ തന്നെ ആധുനിക ശാസ്ത്രം ശരിവയ്ക്കുന്നതാണ് എന്ന ഒരു ആഴത്തിലുള്ള പഠനം കൂടി അദ്ദേഹം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രഹ്മത്തിൻ്റെ ഒരു ഏകാത്മക ശാസ്ത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗ്രന്ഥമായി നിലകൊള്ളുന്നു എന്നുള്ള സംഗതിയും ഇതിനോടൊപ്പം മനസ്സിലാക്കുക. 1963 അദ്ദേഹം ബ്രഹ്മവിദ്യാ മന്ദിരം ശിവഗിരി വർക്കലയിൽ അദ്ദേഹം രൂപീകരിക്കുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ആ സൃഷ്ടികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അറിവ്, വലിയ രീതിയിലുള്ള പാണ്ഡിത്യം, വലിയ രീതിയിലുള്ള ഗഹനത ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഒരുപക്ഷെ ഈ ഗഹനത കൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മുടെ ആളുകളെല്ലാം തന്നെ ഇതിനെ മാറ്റിവെക്കുന്നത്. ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ ലളിതമായിട്ടല്ല അത് പറയുന്നത്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയുണ്ടായത് ഞാനിത് ആളുകൾ മനസ്സിലാക്കണം എന്നതിലുപരി ആളുകൾ നമ്മുടെ ആളുകൾ മനസ്സിലാക്കണം എന്ന രീതിയിലല്ല ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് ഗുരുവിൻ്റെ ആശയങ്ങൾ ഈ രീതിയിലേക്ക് അദ്ദേഹം വ്യാഖ്യാനം ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ വാക്ക് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതവും സന്ദേശവുമാണ് അതിലൂടെ അദ്ദേഹം വിളംബരം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ വേദാന്തത്തെക്കുറിച്ച്, വേദാന്ത പുനർവിചിന്തനവും പുനരാഖ്യാനവും എന്ന് പറയുന്ന മറ്റു വളരെ പ്രശസ്തമായൊരു ഗ്രന്ഥമുണ്ട്. ഒരു ബ്രഹ്മചാരിയുടെ ആത്മകഥ ആ രീതിയിലുള്ള ആ പേരിൽ ഒരു ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ ഒരു ഗുരുവിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീത വിവർത്തനവും കുറിപ്പുകളും എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ ശങ്കരൻ്റെ സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമുണ്ട്. അതുപോലെ തന്നെ ജാതി മീമാംസാ വ്യാഖ്യാനം എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട്. ഇങ്ങനെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അദ്വൈതവും അതുപോലെ തന്നെ ദ്വൈതവും ഇത്തരം കാര്യങ്ങളെ വിഷയീഭവിച്ചുകൊണ്ടുള്ള ഗുരുവിൻ്റെ ഇതര ആശയങ്ങളും ഒരുപോലെ പ്രജ്വലിപ്പിച്ചുകൊണ്ടുള്ള ഒട്ടേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുകയുണ്ടായത്. ഗുരുവിൻ്റെ ആശയങ്ങളുമായിട്ടാണ് അദ്ദേഹം ഇഴചേർന്ന് പ്രവർത്തിക്കുകയുണ്ടായത്. ആ ഗുരുവിൻ്റെ വലിപ്പം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത്. പുതിയ അറിവുകളിലേക്കും പുതിയ ഭാവങ്ങളിലേക്കും
അദ്ദേഹം നമ്മളെ നയിക്കുകയുണ്ടായി. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഗുരുവിൻ്റെ ആശയങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവർത്തനങ്ങളിലൂടെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ദർശന വ്യത്യാസങ്ങളെ എല്ലാം അദ്ദേഹം ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത്. 1973 March 19 അദ്ദേഹം മരണമടയുകയുണ്ടായി. വർക്കലയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. ഒരുപക്ഷെ ഇന്നും കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നടരാജ ഗുരുവിൽ വേണ്ടത്ര രീതിയിലുള്ള പ്രസക്തിയോ പ്രശസ്തിയോ കൈവരിക്കപ്പെടുകയുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. ഒരുപക്ഷെ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ നിഴലിൽ അകപ്പെട്ടു പോയതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം വെച്ച് വിഷയങ്ങളുടെ ഗഹനത കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ആളുകൾ അംഗീകരിക്കാൻ മടികാട്ടിയതായിരിക്കാം എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു ശ്രദ്ധേയമായ സംഗതികളാണ്. തനിയുമല്ല, അദ്ദേഹം ആരാധകരെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നത് മറ്റൊരു പ്രധാന സംഗതിയാണ്. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ ഒരു ഗുരു എന്ന അർത്ഥത്തിലാണ് കാണുന്നത്. സാമൂഹിക പരിഷ്കർത്താവ് എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം അതിനെ അംഗീകരിക്കുകയില്ല. നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം അതിനെ ഒട്ടും അംഗീകരിക്കുകയില്ല. അദ്ദേഹം ഗുരുവിനെ ഗുരുവായി കാണുവാനാണ് ആഗ്രഹിച്ചിരുന്നത്, ഗുരുവിൻ്റെ നിഴലായി തുടരുവാനാണ് അദ്ദേഹം താല്പര്യം കാട്ടിയിരുന്നത്. ആ രീതിയിലുള്ള ഒരു വലിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ അദ്ദേഹം വലിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും ആ ആശയങ്ങൾ സമൂഹ സമക്ഷത്തിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാതെ കിടക്കുകയാണുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കടന്നുപോകണം. അദ്ദേഹം വെച്ച ആശയങ്ങൾ വലിയ വിലപ്പെട്ട ആശയങ്ങളാണ്. ആ ആശയങ്ങൾ ലോകത്തെ ഉദ്ദീപിപ്പിക്കുവാനുള്ള ശേഷി ആ ആശയങ്ങൾക്കുണ്ട് എന്നതുകൂടി തിരിച്ചറിയപ്പെടേണ്ടതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒരു കാരണവശാലും അദ്ദേഹത്തെ വിസ്മരിക്കരുത്. ശ്രീനാരായണ ഗുരുവിനോളം പോന്ന മറ്റൊരു ഗുരുവാണ് നടരാജ ഗുരു എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ നമുക്ക് നമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.